Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Needy Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും 5 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കുമ്പളയിൽ നിന്നും ആരംഭിച്ച ഐശ്വര്യ കേരള യാത്രയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. അതിർത്തിയായ ഒളവറം പാലത്തിൽ നിന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് തുറന്ന വാഹനത്തിൽ പ്രകടനമായാണ് പൊതുസമ്മേളന വേദിയായ പയ്യന്നൂരിലെ ടൗൺ സ്ക്വയറിലെത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗം ജാഥാ നായകൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തെ LDF ഭരണം കേരളത്തെ തകർത്തിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിട്ടും കോവിഡ് പ്രതിരോധത്തിൽ 1st കേരളത്തിനാണെന്ന് പറയുമ്പോൾ അർഹതയില്ലാത്ത നേട്ടത്തെ അഭിമാനമായി കാണുകയാണ് സർക്കാർ ചെയ്യുന്നത്. സ്വേച്ഛാധിപത്യത്തിന്റെ 5 വർഷങ്ങൾ കേരളം കണ്ടുകഴിഞ്ഞു. മാധ്യമപ്രവർത്തകരോട് കടക്കപ്പുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾ കടക്കപ്പുറത്ത് എന്ന് പറയുന്ന കാലം വിദൂരമല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പറയുന്നു, കടന്ന് കടക്കപ്പുറത്ത് 2 കഴിയുമ്പോൾ പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾ പറയും കടക്ക് പുറത്ത് എന്ന് പറയും. ഒരു സംശയം വേണ്ട, മടുത്തു ജനങ്ങൾക്ക്. തൊഴിലില്ലാത്ത കേരളത്തിലെ ചെറുപ്പക്കാർ രാവും പകലും കഷ്ടപ്പെട്ട് PSC റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന 10,000-ക്കണക്കിന് ചെറുപ്പക്കാർ എന്റെ നിരാശയിലാണ്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 3 ലക്ഷം ആളുകൾക്കാണ് പിൻവാതിൽ നിയമനം നടത്തിയത്. കരാർ നിയമനങ്ങൾ, കൺസൾട്ടൻസി നിയമനങ്ങൾ, പുറംവാതിൽ നിയമനങ്ങൾ, കരാർ നിയമനങ്ങൾ, ഇതെല്ലാം ഈ കേരളത്തിന്റെ മണ്ണിൽ 5 വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, 2 കഴിഞ്ഞ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങളും എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങളും അവസാനിപ്പിച്ച് യോഗ്യതയുള്ളവർക്ക് ജോലി ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കഴിഞ്ഞ 5 കേരളം ഭരിച്ചിട്ടും കോൺഗ്രസ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ ഒരു പദ്ധതിയുടെയും പുരോഗതി സാധ്യമാക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾ UDFനൊപ്പം നിൽക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെയും അധോലോകത്തിന്റെയും ഓഫീസായി മാറിക്കഴിഞ്ഞു. പാർട്ടി ഓഫീസ് സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയത് UDF, 80% പൂർത്തീകരിച്ചത് UDF, ഉദ്ഘാടനം ചെയ്തത് LDF. കൊച്ചി മെട്രോ ആരംഭിച്ചത് UDF, പൂർത്തീകരിച്ചത് UDF, ഉദ്ഘാടനം ചെയ്തത് LDF. വിഴിഞ്ഞം പദ്ധതി
അദാനിയുടെ മുഖത്ത് നോക്കി ആ പദ്ധതിയുടെ തീർക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. 40% അതിനുവേണ്ടി ഒരു മന്ത്രി. കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ അടിയന്തരമായ ആവശ്യങ്ങൾ ബജറ്റിൽ പരാമർശിച്ചിരുന്നില്ല. കർഷകർക്കോ സാധാരണക്കാർക്കോ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണ് ബജറ്റിലുള്ളത്. ബംഗാളിലും കേരളത്തിലും തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പടക്കം മാത്രമാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു ബഡ്ജറ്റാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് നാടിനെ നശിപ്പിക്കുകയാണ്. കർഷകർ സമരം ചെയ്യുന്നു. മരം കൊച്ചുന്ന തണുപ്പത്തും സമരം ചെയ്യുന്ന ഡൽഹിയിലെ കർഷകർക്ക് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിച്ചു. ആ സമരത്തെ അടിച്ചമർത്തുന്നു, കർഷകരെ കൊല്ലാക്കൊലി ചെയ്യുന്നു. കൊണ്ടുവന്ന ബഡ്ജറ്റിനകത്ത് കേരളത്തിനായി 64,000 കോടി രൂപയുടെ റോഡുണ്ട്. ഏത് കാലത്ത് നടക്കാനാണ്? ബോംബെ കന്യാകുമാരി റോഡിനെ പറ്റിയാ പറയും. ഏത് കാലത്ത് നടക്കാനാണെന്ന് തെരഞ്ഞെടുപ്പ് അടുത്തുണ്ട്. ഇലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റിൽ മാത്രം ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലുണ്ട് ആസാമിലുണ്ട്. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ, സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ, ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, അബ്ദുറഹ്മാൻ അണ്ടത്താണി, കെ പി കുഞ്ഞിക്കണ്ണൻ, ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി തുടങ്ങി വിവിധ ഘടകകക്ഷി നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.